ഹായ്, നമുക്കേ എല്ലാത്തരം അച്ചാറുകളും ഉണ്ടാക്കുന്ന നമ്മളെല്ലാവരും ഉണ്ടാക്കും. ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ഒരു അച്ചാർ. ആദ്യം നമ്മൾ ഉരുളി വെച്ച് കൊടുക്കുന്നു, നല്ലെണ്ണ ഒഴിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, അലുമിനിയത്തിലാണോ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്? തീർച്ചയായിട്ടും അലുമിനിയത്തിലല്ല അച്ചാർ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഓട്ടുരുളിയൊന്നും മേടിക്കാനുള്ള പൈസയില്ല. അച്ചാർ ഉണ്ടാക്കിയ ഉടനെ നമ്മളത് മാറ്റും കേട്ടോ. നമ്മൾ 1 കിലോ പുളിഞ്ചിക്ക അഥവാ ഇരുമ്പൻ പുളി എടുത്ത് 4 വിസിൽ വേവിച്ച് വേവിച്ച് വെച്ച്, ഇനി 3 ഉണ്ട വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് നല്ലെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പൻപുളി പുളിഞ്ചിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇരുമ്പൻപുളി എന്നാണോ പുളിഞ്ചിക്ക എന്നാണോ? നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കുറേ ആൾക്കാരും പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പിടിച്ച പുളിഞ്ചിക്കയാണ്, അവൾ ഇന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊരു വീഡിയോയും ആക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തത്. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മളിന്നൊരു വെറൈറ്റി രീതിയിൽ ചെയ്തു. നമ്മുടെ പുളിമുട്ടായിയെ ഓർമ്മിക്കണം, പിന്നെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറിട്ട രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത്. നല്ലെണ്ണയിലോ കടുകെണ്ണയിലോ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ച് കൊള്ളുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി ഉടച്ച് ഇട്ട് കൊടുക്കുകയാണ്. നല്ലെണ്ണ മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ഉടയുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. പരലുപ്പ് വറുത്ത് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പരലുപ്പ് വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറേ നാൾ കൂടെ ഇരിക്കും. അച്ചാറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം പച്ചവെള്ളം തൊടാതെയും പരലുപ്പ് ഇതുപോലെ വറുത്ത് പൊടിച്ച് ഇടുകയും വെയിലത്ത് ഉണക്കി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ അല്ലാത്തത് ഏതായാലും മഴ സമയത്തൊക്കെ നമ്മളിടുന്ന അച്ചാറൊക്കെ ചീത്തയായി പോകും. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത തനി നാടൻ അടുക്കളയിലെ ഹോം മെയ്ഡ് അച്ചാറുകൾ തന്നെയാണ് നൈമിത്ര ഇതുവരെയും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകൾ വന്നേക്കാം, വന്നിട്ടുണ്ടാവാം, അങ്ങനെയില്ല എന്നൊന്നും പറയില്ല. പക്ഷേ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേ നമ്മുടെ കായം കുറച്ച് അധികം ഇടുകയാണ് കേട്ടോ. കുറച്ച് അധികമാണ് കായമിട്ട് കൊടുക്കുന്നത്. എന്നു വച്ചാൽ എനിക്ക് ഞാൻ ഒരു കായത്തിൻ്റെ അഡിക്റ്റാണ്, ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കായപ്പൊടിയും കൂടെ ഇട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഉടച്ച് ഇട്ട് കൊടുക്കാം. ഉടയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് കായവും കൂടെ അതിൽ ചേർന്ന് വരുമ്പോൾ. എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും കാശ്മീരി പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി 1 ടീസ്പൂണ്, കാശ്മീരി പൊടി 2 ടേബിൾസ്പൂണ്, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി പൊടി ഇടുന്നത്. ഇത് നമ്മളൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി മസാല. ഒരു ചെറിയ കഷ്ണം പട്ട, 1/5 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ഏലയ്ക്ക, പിന്നെന്താണ് പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1 കുഞ്ഞ് സ്പൂൺ, ചെറിയ കണക്കിന് കേട്ടോ, പിന്നെ ഉലുവ 1 ചെറിയ സ്പൂൺ, അങ്ങനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനെ പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വേറിട്ട രുചിയുള്ള ഒരു അച്ചാറാണിത്. നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, അവർ നന്നായിട്ട് കഴിക്കും. ഇത് തണുത്ത് വരണം. ഞാൻ പറഞ്ഞല്ലോ ഒരു വേറിട്ട മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയത്. സോറി, ഒന്ന് വിട്ടുപോയി, കടുകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട്. കടുകും കൂടെ വറുത്ത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് അപ്പോഴത്തേക്കും 100 ഗ്രാം ശർക്കര എടുത്ത് പാനിയാക്കി വെച്ചിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഒരു ചെറിയ ചൂടിൽ അവിടെ ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക. അതാണ് നമ്മുടെ ടേസ്റ്റി അച്ചാർ കേട്ടോ. ഈ അച്ചാർ അന്ന് തന്നെ കഴിക്കരുത്, 2 ദിവസം കഴിയണം. വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട് 1/2 കപ്പ്. എന്നിട്ട് അതിലേക്ക് ഉപ്പ് കുറച്ചുകൂടി വേണമായിരുന്നു, ഉപ്പ് കുറേ കൂടി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് തണുക്കുമ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലും ഇപ്പോൾ പുളിഞ്ചിക്ക ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ് ഇത്. ഈ രീതിയിലും ചെയ്യാം, പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ പലരും ചോദിക്കും, ഇങ്ങനെയാണോ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പൻപുളി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്? നിങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. നെഗറ്റീവ് പറയാം, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുന്ന
ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥ രുചി എന്ന് കരുതുന്നവർ. പലരും അങ്ങനെയാണ് കേട്ടോ. സദ്യ കഴിച്ചാലും പറയും ഞങ്ങളുടെ രുചിയാണ് നല്ല രുചി, അപ്പുറത്തെ രുചി നല്ലതല്ല എന്ന്. ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, എൻ്റെ അയൽ വീട്ടിലെ രുചി പോലും വ്യത്യസ്തമാണെന്നാണ് ഞാൻ പറയുക. സ്റ്റീൽ പാത്രത്തിൽ കോരി മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നീജാ.